നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് യു പി തലം കുട്ടികൾക്കായുള്ള അക്ഷരമുറ്റം ക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ഉത്തരം കേരള ഹൈക്കോടതി. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഉത്തരം വാൾട്ടർ ഹണ്ട്. നാഗ്പൂരാണ് ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത്, എന്നാൽ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം നാസിക്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ. ആരുടെ വരികളാണിത്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചക്കയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം എന്ന് കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ, എന്നാൽ ചക്കപ്പഴം ഏതു രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ്? ഉത്തരം ബംഗ്ലാദേശ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. 1931 ഹരിജൻ പത്രത്തിൻ്റെ ഫണ്ട് രൂപീകരിക്കുന്നതിനായി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ മുഴുവനും നൽകിയ മലയാളി പെൺകുട്ടി ആരാണ്? ഉത്തരം കൗമുദി ടീച്ചർ. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 1957 മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരാണ്? ഉത്തരം കെ ആർ ഗൗരിയമ്മ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്, എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ സാരാനാഥ് മ്യൂസിയത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന ജടായു പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജടായു പാറ. 16 ഒക്ടോബർ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു, എന്നാൽ ലോക ദാരിദ്ര്യ നിർമാർജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 17. 2021 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ടാൻസാനിയൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം അബ്ദുൽ റസാഖ് ഗുർണ. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചിട്ടുള്ള ശലഭം ഏതാണ്? ഉത്തരം ബുദ്ധമയൂരി. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ പുസ്തകമാക്കിയിട്ടുണ്ട്, ഏതാണ് ആ പുസ്തകം? ഉത്തരം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവസ്തു ഏതാണ്? ഉത്തരം ഡയോക്സിൻ. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളിയായ കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വൈശാഖൻ. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 10. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ്.
ലോകാത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ആഗ്ര നഗരത്തിൽ യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. 2021 ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം രഘുനാഥ് പാലേരെ. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം April 7. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണല്ലോ, എന്നാൽ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം ഏതാണ്? ഉത്തരം ഏത്തപ്പഴം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാൽവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് മഹത്തായ കുതിച്ചുചാട്ടം. ഈ ചരിത്ര സംഭവത്തിൽ പരാമർശിക്കുന്ന ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. സ്നേഹമാണഖില സാരമൊഴിയിൽ എന്നെഴുതിയ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ 11th ചെയർമാനായി നിയമിതനാവുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ S. Somanath. ഇദ്ദേഹം ISROയുടെ ചെയർമാൻ പദവിയിലിരിക്കുന്ന 5th മലയാളിയാണ്. 6 വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ശലഭ ഇനം ഏതാണ്? ഉത്തരം വെള്ളിവര നീലി. ഇന്ത്യയിലാദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര സർവേ നടത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ഉത്തരം ഡോക്ടർ സുഭാഷ് നാരായണൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ഭക്ഷണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ആയുർവേദ ആഹാർ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നിക്യുക്കിന് ബ്രിട്ടനിൽ സ്മാരകം നിർമ്മിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട് സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക പ്രദർശിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ലോങ്ങിവാല, രാജസ്ഥാനിലെ ലോങ്ങിവാലയിൽ. പനാമ മഴക്കാടുകളിൽ കണ്ടെത്തിയ പുതിയ ഇനം തവളയ്ക്ക് ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ പേരാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം ഗ്രെറ്റ തുൻബർഗ്. ഗ്രെറ്റ തുൻബർഗ് റെയിൻഫ്രോഗ് എന്നാണ് ആ മഴത്തവളയുടെ പേര്. 2022 ജനുവരിയിൽ അന്തരിച്ച കഥകിനെ ലോക പ്രശസ്തമാക്കിയ വിഖ്യാത നർത്തകൻ ആരാണ്? ഉത്തരം പണ്ഡിറ്റ് ബിർജു മഹാരാജ്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ ഗാസിയാബാദ്. 18 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇക്തിസോർ എന്ന വമ്പൻ ജലജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യമേതാണ്? ഉത്തരം ബ്രിട്ടൻ. സർക്കാർ ബസിൽ GPS സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരള സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം മുരളി ചീരോത്ത്. കടലോര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം പുനർഗേഹം.
ഇന്ത്യാ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ നിന്ന് ദീപം ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് ലയിപ്പിച്ച എയർ മാർഷൽ ആരാണ്? ഉത്തരം ബാലഭദ്ര രാധാകൃഷ്ണൻ. റിപ്പബ്ലിക് ദിനത്തിലെ സൈനിക സംഗീത പരിപാടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗാന്ധിജിയുടെ ഇഷ്ടഗാനമേതാണ്? ഉത്തരം അബൈഡ് വിത്ത് മീ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഒഴിവാക്കിയത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂട്ടുകാർ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.